നമസ്കാരം. ഡയറി തുഷാരയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോഴത് പാലക്കാടുള്ള കൽപ്പാത്തി അഗ്രഹാരത്തിലാണ്. കാശി കൽപ്പാത്തി കൽപ്പാത്തി എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. നമ്മൾ രണ്ടാമത്തെ തവണയാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇത് രാവിലെയാണ്. നമുക്കിനി ഇവിടുത്തെ രാവിലത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് വരാം. പശ്ചിമഘട്ടത്തിന്റെ കവാടമായ പാലക്കാട് ജില്ലയുടെ നഗരഹൃദയത്തിലെ കൽപ്പാത്തി അഗ്രഹാരത്തിലൂടെയാണ് ഇന്ന് നമ്മുടെ യാത്ര. പാലക്കാട് നഗരത്തിൽ നിന്ന് ഏതാണ്ട് ഒരു 3 കിലോമീറ്റർ ദൂരമാണ് കൽപ്പാത്തിയിലേക്കുള്ളത്. പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 3 കിലോമീറ്റർ ആണ്. അപ്പം നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് ബസ്സിനോ ഓട്ടോനോ ഇവിടെ എളുപ്പത്തിൽ എത്തിച്ചേരാൻ വേണ്ടി സാധിക്കും. കൽപ്പാത്തി പുഴക്കരയിൽ കോരയാറും മലമ്പുഴയും സംഗമിക്കുന്നിടത്താണ് ഈ ഒരു തമിഴ് ബ്രാഹ്മണ തെരുവുള്ളത്. ഇവിടെ നദി ഒഴുകുന്നത് ഇരു കരകളിലും കല്ലുകൾ കൊണ്ടുള്ള ഒരു പാത്തക്കിടയിലൂടെ പോലെയാണ്. അതുകൊണ്ടാണ് ഈ ഒരു നാടിനും കൽപ്പാത്തി എന്ന പേര് വരാൻ കാരണം. കൽപ്പാത്തി പുഴ എന്നത് ഭാരതപ്പുഴയുടെ ഒരു ഭാഗം തന്നെയാണ്. കൽപ്പാത്തി പുഴയോരം തമിഴ് ബ്രാഹ്മണരുടെ അഗ്രഹാരങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ്. പാലക്കാട് ബ്രാഹ്മണർ ആദ്യമായിട്ട് കുടിയേറി പാർത്ത സ്ഥലങ്ങളിലൊന്നാണ് കൽപ്പാത്തി. കൽപ്പാത്തിനെ പഴയ കൽപ്പാത്തി എന്നും പുതിയ കൽപ്പാത്തി എന്നും രണ്ടായിട്ട് വേർതിരിച്ചിട്ടുണ്ട്. ഇവിടെ ഓൾഡ് കൽപ്പാത്തിയിലും ന്യൂ കൽപ്പാത്തിയിലും രണ്ടിടങ്ങളിലും നമുക്ക് നിറയെ അഗ്രഹാരങ്ങളാണ് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ അമ്പലങ്ങളും ഉണ്ട്. കാശിയിൽപാതി കൽപ്പാത്തി എന്നുള്ള ഒരു പഴമൊഴി നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ദക്ഷിണ കാശി എന്നും തെക്കൻ വരണാസി എന്നൊക്കെയാണ് കൽപ്പാത്തി അറിയപ്പെടുന്നത്. കൽപ്പാത്തിയിലെ രഥോത്സവം വിശ്വപ്രസിദ്ധമാണ്. കേരള തമിഴ് ബ്രാഹ്മണരുടെ ഒത്തുചേരലിൻ്റെ ഒരു ഉത്സവം കൂടിയാണ് ഇവിടുത്തെ രഥോത്സവം. പുരാതന തമിഴ് ബ്രാഹ്മണരുടെ ആചാരാനുഷ്ഠാനങ്ങൾ ഇന്നും ഈ അഗ്രഹാരങ്ങളിൽ അതേപോലെ നടന്നു പോരുന്നുണ്ട്. രഥോത്സവം എല്ലാ വർഷവും തുലാം 28, 29, 30 ദിവസങ്ങളിലാണ് കൽപ്പാത്തി വിശാലാക്ഷി സമേത വിശ്വനാഥ സ്വാമി ക്ഷേത്രത്തിൽ നടന്നു വരുന്നത്. അത് പറഞ്ഞ ഒരു നവംബർ മാസത്തിലാണ് ഈ ഉത്സവം ഉണ്ടാവാറ്. ഇവിടുത്തെ പ്രതിഷ്ഠ വിശ്വനാഥ പ്രഭു അഥവാ ശിവനാണ്. പാർവതി ദേവിയോടൊപ്പമുള്ള ശിവന്റെ പ്രതിഷ്ഠയാണ് ഇവിടെയുള്ളത്. കൽപ്പാത്തി പുഴയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിന് 700 വർഷത്തോളം പഴക്കമുണ്ട്. മലബാർ മദ്രാസ് പ്രവിശ്യക്ക് കീഴിലായിരുന്ന ബ്രിട്ടീഷ് ഭരണകാലത്തെ കൽപ്പാത്തി രഥോത്സവമായിരുന്നു മലബാറിലെ ഏറ്റവും വലിയ ഉത്സവം. ഉത്സവത്തിന്റെ അവസാന 3 ദിവസം ഭഗവത് പ്രതിഷ്ഠയോടുകൂടിയ അലങ്കരിച്ച ദേവരഥം തെരുവുകളിലൂടെ ക്ഷേത്രത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്ന ഒരു ചടങ്ങുണ്ട്. അത് നമ്മൾ മിക്കവാറും ടി വിയിലൊക്കെ ലൈവായിട്ടൊക്കെ കാണുന്നുണ്ടാവും അല്ലേ. അതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ചടങ്ങ്. ആ ഒരു ചടങ്ങ് നടത്താൻ വേണ്ടിയിട്ട് ഈ ഒരു രഥം വലിക്കാൻ വേണ്ടിയിട്ട് ആയിരക്കണക്കിന് ആളുകളാണ് ഈ ഒരു ക്ഷേത്രത്തിലേക്ക് ആ ഉത്സവ സമയത്ത് എത്തിച്ചേരുന്നത്. സത്യം പറഞ്ഞാൽ ആ ഒരു കാഴ്ച നമ്മൾ ശരിക്കും ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഒന്ന് തന്നെയാണ്. ആ ഒരു സമയത്ത് ഈ ഒരു തെരുവ് മുഴുവൻ അലങ്കരിച്ചിട്ടുണ്ടാവും. അത്ര ഭംഗിയായിട്ടായിരിക്കും ഉണ്ടാവാം. നിറയെ ആളുകളുണ്ടാവും. അതുപോലെ തന്നെ ഈ തേരുകളും ഒക്കെ ആ രീതിയിൽ അലങ്കരിച്ചിട്ടാണ് ഉണ്ടാവാം. തമിഴ് ബ്രാഹ്മണര് തിങ്ങിപ്പാർക്കുന്ന ഒരു തെരുവാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ ആ ഒരു തമിഴ് സ്റ്റൈലിലുള്ള ബ്രാഹ്മണരുടെ പ്രത്യേക രീതിയിലുള്ള ഭക്ഷണ സാധനങ്ങളൊക്കെ നമുക്ക് ഒത്തിരി ഇവിടെ വാങ്ങിക്കാൻ കിട്ടും. ഇവിടെ ചെറിയ ചെറിയ കടകളുണ്ടാവും. അവിടെ പ്രത്യേക രീതിയിലുള്ള അച്ചാറുകൾ, കൊണ്ടാട്ടങ്ങൾ, മുറുക്ക്, അതുപോലെയുള്ള മധുരപലഹാരങ്ങൾ, ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റും. ഞാൻ കുറേ സംഭവങ്ങളൊക്കെ മുറുക്കൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ അതൊരു ഭക്ഷണ സംസ്കാരത്തെ അല്ലെങ്കിൽ ഒരു ഒരു ജനതയുടെ ഒരു സംസ്കാരത്തെ തന്നെയാണ് നമുക്ക് ഈ ഒരു തെരുവെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. ആ ഒരു തമിഴ് ബ്രാഹ്മിൻ സ്റ്റൈലും നമ്മുടെ ഒരു കേരള സ്റ്റൈലും ഒക്കെ കൂടി ചേർന്നിട്ടുള്ള രീതിയിലുള്ള ഒരു സംസ്കാരത്തെയാണ് നമുക്കിവിടെ അറിയാൻ വേണ്ടി പറ്റുന്നത്. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നമുക്ക് ഈ ഒരുപാട് സിനിമകളിൽ ഷൂട്ടിംഗ് ലൊക്കേഷൻ ആയിട്ടുള്ള ഒരു സ്ഥലമാണിത്. നമുക്ക് അഗ്രഹാരങ്ങൾ പല ഫിലിമിലും നമ്മൾ കണ്ടിട്ടുണ്ടാകും. പുതിയ മുഖം സിനിമയൊക്കെ ഷൂട്ട് ചെയ്ത സ്ഥലമാണിത്. നിങ്ങൾക്ക് പല സ്ഥലങ്ങളും കാണുമ്പം വിഷ്വൽസ് കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നുണ്ടാവും നമ്മൾ പല ഫിലിമിലും കണ്ടിട്ടുള്ള സ്ഥലങ്ങളാണിതൊക്കെ. അപ്പോൾ അത്ര മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ്, നമ്മൾ ഒരിക്കലെങ്കിലും വന്ന് കാണേണ്ട എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ്. ഇവിടുത്തെ രാവിലത്തെ കാഴ്ചയും അതുപോലെ തന്നെ രാത്രിയത്തെ കാഴ്ചയും ഒരുപോലെ മനോഹരമാണ്. രണ്ടും രണ്ട് വ്യത്യസ്തമായ അനുഭവങ്ങളാണ് നമുക്ക് തരുന്നത്. രാവിലെ ആ ഒരു എന്താ പറയുക, ചന്ദനക്കിരിയുടെ മണവും മുല്ലപ്പൂവിൻ്റെ മണവും ഒക്കെ ഉണ്ടാവും. നമ്മൾ ഈ തെരുവിലെ കൂടെ നടക്കുമ്പോൾ എല്ലാ വീടിൻ്റെയും മുന്നിലും കോലം ഇടുന്നുണ്ടാവും. അതുപോലെ പശുക്കളൊക്കെ ഇങ്ങനെ നടന്നു പോകുന്നുണ്ടാവും. ഒരു പ്രത്യേക രസമാണ്. അതുപോലെ രാത്രിയാകുമ്പം ഇവിടെയുള്ള ഷോപ്പുകളിലൊക്കെ നിറയെ ലൈറ്റ്സ് ഉണ്ടാവും. എല്ലാവരും ഇങ്ങനെ അപ്പോഴും ക്ഷേത്രത്തിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പോൾ രാത്രിയിലും ഇങ്ങനെ ഇവിടുത്തെ പൂജകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം കണ്ട് നമുക്കൊരു നല്ലൊരു ഫീലാണ് ആ ഒരു സമയത്ത് വന്നു കഴിഞ്ഞാൽ. ഈ ക്ഷേത്രം 1425 AD നിർമ്മിച്ചതാണ് എന്നാണ് വിശ്വസിക്കുന്നത്. വടക്കേ ഇന്ത്യയിലെ വാരണാസിയിലുള്ള പ്രശസ്തമായ കാശി വിശ്വനാഥ സ്വാമി ക്ഷേത്രം സന്ദർശിച്ചിട്ട് മടങ്ങിയ ഒരു തമിഴ് മായാവാരം സ്വദേശിനിയായ ഒരു സ്ത്രീ, തമിഴ് ബ്രാഹ്മിൺ സ്ത്രീയാണ്. അവർ കൊണ്ടുവന്നിട്ടുള്ള ശിവന്റെ ജ്യോതിർലിംഗമാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് എന്ന് പറയപ്പെടുന്നു. കാശി വിശ്വനാഥ സ്വാമി ക്ഷേത്രവുമായുള്ള സാമ്യം കാരണമാണ് കാശിയിൽ പാതി കൽപ്പാത്തി എന്ന പഴമൊഴി തന്നെ വന്നിട്ടുള്ളത്. ഇതിൻ്റെ സമീപത്തായിട്ട് തന്നെ ഭഗവാൻ നാരായണനും ഗണപതിക്കും പ്രത്യേക ക്ഷേത്രങ്ങളും ഉണ്ട്. സത്യം പറഞ്ഞാൽ നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ ഒരു തമിഴ്നാട്ടിലൊക്കെ വന്ന ഒരു പ്രതീതിയാണ് ഉണ്ടാവുക. തമിഴ് സംസാരിക്കുന്ന ആളുകളെ ആയിരിക്കും നമുക്ക് കൂടുതലായിട്ടും ഇവിടെ കാണാനും സാധിക്കുക. പിന്നെ ആ ഒരു തമിഴ് സ്റ്റൈലിലുള്ള സംസ്കാരം കൂടിയാണ് നമുക്കിവിടെ കാണാനും അറിയാനും ഒക്കെ ഉള്ളത്. അപ്പോൾ അതൊക്കെ ഒരു എന്താ പറയുക, പ്രത്യേക അനുഭവമാണ്. നമ്മളിപ്പോൾ പാലക്കാട് മണിയായത്തെ വീട്ടിലൊക്കെ പോയിട്ടുണ്ട്. അവിടെ വിജയാംബിക ടീച്ചറെയൊക്കെ കണ്ടിട്ടുണ്ട്. നിങ്ങൾക്ക് അഗ്രഹാരം ഷൂട്ട് ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചു, പക്ഷേ ടീച്ചറെ മുന്നേ വിളിച്ച് കിട്ടാത്തതുകൊണ്ട് നമുക്ക് പ്രിപ്പയർ ആകാൻ പറ്റിയില്ല. അപ്പോൾ അടുത്ത പ്രാവശ്യം വന്നിട്ട് എനിക്ക് ടീച്ചറോട് കൂടുതലായിട്ട് പരിചയപ്പെടാം, നിങ്ങൾക്ക് അഗ്രഹാരമൊക്കെ കാര്യമായിട്ട് കാണാം. അപ്പം മറ്റൊരു വീഡിയോയിൽ പുതിയ കാഴ്ചകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.